എറണാകുളം ജില്ലയിലെ വടയമ്പാടിയിലെ ദളിത് സമരം സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സമരസമിതി. ക്ഷേത്രം ഭരണസമിതിയുടെ കൈവശമുള്ള ഭൂമി പൊതുസ്ഥലമാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം ശക്തമാക്കാൻ ഒരുങ്ങുന്നത്. വടയമ്പാടിയിലെ 95 സെന്റ് ഭൂമിയുടെ അവകാശത്തിനായി നിയമ നടപടികളുമായി മുന്നോട്ടു പോകും. അതിനൊപ്പം സമരം ശക്തമാക്കി രാഷ്ട്രീയ തീരുമാനത്തിന് സമ്മർദ്ദം ചെലുത്താനാണ് ദളിത് ഭൂ അവകാശ സമരമുന്നണിയുടെ തീരുമാനം. ആ വ്യാജ പട്ടയം റദ്ദ് ചെയ്തിട്ട് ഈ ഭൂമി പൊതു ഉടമസ്ഥലാക്കുക, അതാണ് ഞങ്ങൾ പ്രധാന മുദ്രാവാക്യം. സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് സെക്രട്ടേറിയറ്റ് നടക്കില്ല അനിശ്ചിതകാല സമരം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് എന്ന് എപ്പോൾ നടത്താൻ തീരുമാനിച്ചിട്ടില്ല. അതിന് അതിന് സമരസമിതി കൂടണം, സമരസഹായ സമിതി കൂടണം. സമരത്തോട് ഇതുവരെ ഐക്യപ്പെട്ട ഒരുപാട് സംഘടനകളുണ്ട്, അവരെല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു ഡേറ്റ് നിശ്ചയിക്കാനാണ് ഞങ്ങളുടെ പരിപാടി. മൈതാനത്തിന് ചുറ്റും മതിൽ കെട്ടാനുള്ള ക്ഷേത്രം ഭരണസമിതിയുടെ നീക്കവും തുടർന്നുണ്ടായ സംഘർഷവും പ്രദേശവാസികളെ രണ്ട് ചേരിയിലാക്കി. മൈതാനം ഉപയോഗിക്കുന്നതിനുള്ള നിബന്ധനകൾ പ്രായോഗികമല്ലെന്ന് കോളനിക്കാർ പറയുന്നു. ഈ പിള്ളേർ കളിക്കുന്ന കാര്യം പറഞ്ഞു 10 മണി കഴിഞ്ഞിട്ട് കളിച്ചോ, വൈകുന്നേരം 6 മണി കഴിഞ്ഞിട്ട് കളിച്ചോ, എപ്പോഴാണ് ഈ പിള്ളേർക്ക് കളിക്കാൻ സമയം? ഇതിങ്ങനെ കെട്ടിക്കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പിള്ളേർ കളിക്കണ ഈ ടാർട്ട റോഡിക്കടെ പിള്ളേരുടെ മുട്ടുകാലൊക്കെ പൊട്ടി വീണ്, അതിൻ്റെ ഇടയ്ക്ക് വണ്ടി വന്ന പിള്ളേർ കാണുമോ? എന്നാൽ യാതൊരു തരത്തിലുള്ള വിവേചനവും നിലനിൽക്കുന്നില്ലെന്ന് NSS പ്രാദേശിക നേതൃത്വം ആവർത്തിച്ചു. ജാതി മതിൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ഈ 1.5 വർഷം കൊണ്ടുണ്ടായതാണ്. ഞങ്ങളുടെ ഇടയിൽ ഒരു ജാതി മതിലുമില്ല. സമരത്തിന്റെ അടുത്ത ഘട്ടത്തിൽ കൂടുതൽ സാംസ്കാരിക പ്രവർത്തകരെ വടയമ്പാടിയിൽ എത്തിക്കാനാണ് സമരസമിതിയുടെ നീക്കം. വടയമ്പാടിയിൽ നിന്നും ഇന്ദുലാലിനൊപ്പം അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.